നമസ്കാരം, കെ സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സി ബി ഐ എന്ന വ്യാജേനെ മഞ്ചേശ്വരത്തെ വ്യവസായിയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി 15 ലക്ഷം രൂപ തട്ടുവാൻ ശ്രമം. മകൾ മയക്കുമരുന്നുമായി പിടിയിലായിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു വ്യാജ വിളിയെത്തിയത്. അഭിഭാഷകർ കാഞ്ഞങ്ങാട് ആർ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് മോശമായി പെരുമാറുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. തകർന്ന് തരിപ്പണമായി മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ യത്തീംഖാന റോഡ്, യാത്രക്കാർ ദുരിതത്തിൽ. കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ബയോ പാർക്കിന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തറക്കല്ലിട്ടു. കോളേജിൽ എൻ ബി എ അക്രഡിറ്റേഷൻ പ്രഖ്യാപനവും നടത്തി. കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയിൽ രാജ്യം, കാസർഗോഡ് ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ. കേരള എൻ ജി ഒ അസോസിയേഷൻ കാസർഗോഡ് ബ്രാഞ്ച് സമ്മേളനം നടന്നു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജേഷ് ഖന്ന ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സി ബി ഐ എന്ന വ്യാജേനെ മഞ്ചേശ്വരത്തെ വ്യവസായിയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി 15 ലക്ഷം രൂപ തട്ടുവാൻ ശ്രമം. മംഗളൂരുവിലെ കോളേജിൽ പഠിക്കുന്ന മകൾ മയക്കുമരുന്നുമായി പിടിയിലായിട്ടുണ്ടെന്നും കേസിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ ഉടൻ ഗൂഗിൾ പേ വഴി പണമയക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ഫോൺ വിളിയെത്തിയത്. ഫോൺ നമ്പർ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ളതാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് മഞ്ചേശ്വരം ഗുഡകേരി സ്വദേശിയും വ്യവസായിയുമായ അഹമ്മദ് അഷ്റഫിനെ തേടി വ്യാജ സി ബി ഐ ബ്ലാക്ക്മെയിലിംഗ് കോളെത്തിയത്. ഇദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമ ഷാഹിസ്ത മംഗളൂരു ആഗ്നസ് കോളേജിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ഫാത്തിമ ഷാഹിസ്ത മയക്കുമരുന്നുമായി സി ബി ഐ പിടിയിലായിട്ടുണ്ടെന്നും മകളെ കേസിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ ഉടൻ ഗൂഗിൾ പേ വഴി 15 ലക്ഷം രൂപ പണമയക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ഫോൺ വിളിയെത്തിയത്. പണമയച്ചില്ലെങ്കിൽ മകളെ ഡൽഹിയിലെത്തിച്ച് മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും ഫോൺ വിളിച്ചയാൾ ഹിന്ദിയിൽ പറഞ്ഞു. ആരും വിശ്വസിച്ചു പോകുന്ന തരത്തിലെത്തിയ കോൾ ലഭിച്ചയുടൻ അഹമ്മദ് അഷ്റഫ് ആകെ തകർന്നുപോയി. പിന്നാലെ മകൾ പിതാവിനെ വിളിച്ച് നിലവിളിക്കുന്നതായുള്ള സമാന ശബ്ദമുള്ള വോയിസ് കോൾ ലഭിച്ചതോടെ അഷ്റഫ് പരിഭ്രാന്തനായി. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയ ഇദ്ദേഹം പിന്നീട് സമനില വീണ്ടെടുത്ത് ഉടൻ തന്നെ മകൾ പഠിക്കുന്ന കോളേജിലേക്ക് വിളിച്ചു. മകൾ കോളേജിൽ തന്നെയുണ്ടെന്ന വിവരം ബോധ്യപ്പെട്ടതോടെയാണ് വന്നത് വ്യാജ കോളായിരുന്നുവെന്ന് അഹമ്മദ് അഷ്റഫിന് മനസ്സിലായത്. ഞാൻ ബാങ്കിൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കോൾ വരും. ആ കോൾ വന്നിട്ട് പറയുന്നത് നിങ്ങളെ മോളെ പേര് ഫാത്തിമ ഷായിസ്ത അല്ലേ എന്ന് ചോദിച്ചു. ഒപ്പും പറഞ്ഞു. നിങ്ങളെ മോള് ആഗ്നസ് കോളേജിൽ പഠിക്കുന്നല്ലേ. ഒപ്പും പറഞ്ഞു. അപ്പോൾ നിങ്ങളെ മോളെ ഞങ്ങൾ കിഡ്നാപ്പാക്കി. ഇതെന്ത്? നിങ്ങളെ മോളെ ഞങ്ങൾ കിഡ്നാപ്പാക്കി. ഞങ്ങൾ ഡി എസ് പി ക്രൈം ബ്രാഞ്ച് എന്ത് പറഞ്ഞു. അതിൻ്റെ കിഡ്നാപ്പാക്കുന്ന ക്രൈം ബ്രാഞ്ച് അല്ല, ഞങ്ങൾ ഡ്രഗ്സിൻ്റെ മീത്ത് അവളെ കിഡ്നാപ്പാക്കി. ഡ്രഗ്സ് പിടിച്ച് നേരത്തെ ഫസ്റ്റ് ചില്ലും. ഞാൻ എന്ത് വിഷയം എന്തില്ല, ഞങ്ങൾ ഇതിനെ സെറ്റിൽമെൻ്റ് ആക്കാം. 15 ലക്ഷം രൂപ തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ അവളെ എടുത്തുകൊണ്ട് ഇപ്പോൾ ഡൽഹിക്ക് പോകും. ഡൽഹിക്ക് പോകുന്ന ഇടയിൽ നീ വന്നിട്ട് ക്രൈം ബ്രാഞ്ചിൽ ഞങ്ങളെ ജി എസ് പിന്നിൽ മുന്നിട്ട് നീ സെറ്റിൽമെൻ്റ് ആക്കണം. 15 ലക്ഷം രൂപ തരണം, അക്കൗണ്ട് നമ്പർ തരണം. അപ്പോൾ അക്കൗണ്ട് നമ്പർ താങ്കൾ ഞാൻ ചെല്ലും. അപ്പം എന്നൊരു ചെല്ല് വേണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ വാട്സപ്പ് ഇത് ഗൂഗിൾ പേ നമ്പർ തരണം. അതിലേക്ക് നീ എത്ര ഉണ്ട് നിൻ്റെ എമൗണ്ട്? അതിൽ എൻ്റെ എമൗണ്ട് ഇല്ല. നിൻ്റെ എത്ര ഉള്ള എമൗണ്ട് ഞങ്ങൾക്ക് നീ ഇടണം. എന്നിട്ട് ഗൂഗിൾ പേ നമ്പർ തന്നു. അപ്പോൾ ഞാൻ ആയിട്ട് ഒപ്പിട്ട് നെർവസിലുണ്ടാ ഞാൻ. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മോക്ക് ഒരു ഫോൺ കൊടുപ്പിച്ചിട്ട് സൗണ്ട് കേൾപ്പിക്കുന്നു, അടിക്കുന്നതും അവൾ വീടെടുക്കുന്നു ബാപ്പാ ബാപ്പാ എനിക്ക്. അപ്പം ഞങ്ങൾക്ക് കൺഫേമായോ ഞാൻ അവളടുത്ത് ഉണ്ട് കളിക്കും. അങ്ങനെയല്ല കൺഫേമാക്കി ചേരാ പറഞ്ഞിട്ട് ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ എൻ്റെ ഫോൺ അവർക്ക് അടിക്കുമ്പോൾ എൻ്റെ ഫോൺ ആക്കാവുന്നു. ഫോണോ ആർക്കും ഫോണില്ല. അങ്ങനെ ലാസ്റ്റ് എൻ്റെ ചങ്ങായിക്ക് ഒരു കോളേജ് ഞാൻ എങ്ങനെ ആക്കി അടിച്ച് അവൻ വന്നതിൽ പിന്നെ ഞങ്ങൾ കോളേജിക്ക് ഫോണാക്കിയിട്ട് കോളേജിൽ ചെല്ലി സേഫ് ഉള്ള ആൾക്ക് അപ്പോൾ അത് നിങ്ങളെ സ്കാം ആക്കിയാണല്ലോ. അപ്പോൾ ഞങ്ങളെ കോളേജിൽ തന്നെ സ്കാം ആക്കി അവർ ചില നമ്പർ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ളതാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പുകൾക്ക് പിന്നാലെ ഇത്തരത്തിൽ വ്യാജ ഭീഷണി കോളുകൾ എത്തുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിയന്ത്രിക്കപ്പെടുന്ന ഇത്തരം തട്ടിപ്പുകളിൽ നിരവധി പേരാണ് വീണുപോകുന്നത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
കാഞ്ഞങ്ങാട് സബ് കളക്ടർ സുഫിയാൻ അഹമ്മദ് മോശമായി പെരുമാറുന്നുവെന്നാരോപിച്ച് ഹൊസ്തുർഗ് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർ ആർ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് തടഞ്ഞ പോലീസും അഭിഭാഷകരും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളും നടന്നു. കഴിഞ്ഞ 19-ന് ആർ ഡി ഓഫീസിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള ട്രൈബ്യൂണലിൽ വക്കാലത്തുമായി എത്തിയ വനിതാ യുവ അഭിഭാഷകയോട് സബ് കളക്ടർ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് അഭിഭാഷകർ പറഞ്ഞു. അഭിഭാഷക ബാർ അസോസിയേഷനിൽ നൽകിയ പരാതിയിൽ വിവരം തിരക്കാനായി സീനിയർ അഭിഭാഷകർ ആർ ഡി ഓഫീസിലെത്തി. ഈ സമയം സബ് കളക്ടർ സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നീട് അഭിഭാഷക സംഘം വീണ്ടും സബ് കളക്ടറെ കാണാൻ എത്തുകയായിരുന്നു. സബ് കളക്ടർ തങ്ങളോട് മാന്യമായി പെരുമാറാതെ പോലീസിനെ വിളിക്കുകയായിരുന്നുവെന്ന് അഭിഭാഷകർ ആരോപിച്ചു. സബ് കളക്ടർ സുഫിയാൻ അഹമ്മദിനെതിരെ ചീഫ് സെക്രട്ടറിക്കും ജില്ലാ ജഡ്ജിക്കും പരാതി നൽകുമെന്ന് ഹോസ്തുർഗ് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് കെ സി ശശീന്ദ്രൻ, സെക്രട്ടറി പി കെ സതീശൻ, അഭിഭാഷകരായ പി നാരായണൻ, കെ എൽ മാത്യു, കെ രാജേന്ദ്രൻ, പി എൻ വിനോദ് കുമാർ, എൻ എ ഖാലിദ്, നവീൻ ശങ്കർ, നിവേദ്, പി വി സുമേഷ്, പി രമാദേവി, വി വി രവീന്ദ്രൻ, ടി കെ അശോകൻ, എൻ രാജ്മോഹൻ, എ മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് റോഡിൽ പാർക്ക് ചെയ്ത കാറിനു മുകളിൽ സ്വകാര്യ വ്യക്തിയുടെ മതിലിടിഞ്ഞു വീണു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:35 അപകടമുണ്ടായത്. നിരവധി വിശ്വാസികൾ പള്ളിയിൽ ജുമാ നിസ്കാരത്തിന് പോകുന്ന സമയത്തായിരുന്നു അപകടമുണ്ടായത്. നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് റോഡിൽ പാർക്ക് ചെയ്ത കാറിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിലിടിഞ്ഞു വീണ് കാർ പൂർണ്ണമായും തകർന്നു. ആളപായമില്ല. നെല്ലിക്കുന്നിലെ സമീറിന്റെ സ്വിഫ്റ്റ് ഡിസയർ KL 60D 434 നമ്പർ കാറിന് മുകളിലേക്കാണ് മതിലിടിഞ്ഞു വീണത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:35 അപകടം നടന്നത്. ഈ സമയം നിരവധി വിശ്വാസികൾ പള്ളിയിൽ ജുമാ നിസ്കാരത്തിന് പോവുകയായിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. സമീപത്തെ പരേതനായ മമ്മുഞ്ഞി ഹസീനാറിന്റെ ഉടമസ്ഥതയിലുള്ള മതിലാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീണത്. വീടിന് വിള്ളലുണ്ട്. കാർ തകർന്നതിനാൽ 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി സമീർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. തകർന്ന് തരിപ്പണമായ മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ യത്തീംഖാന റോഡ് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മഴക്കാലമായതോടെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് ചെളിക്കുളത്തിന് സമാനമായ അവസ്ഥയിലാണ്. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ തകർന്ന് തരിപ്പണമായി കിടന്നിരുന്ന മഞ്ചേശ്വരം പഞ്ചായത്തിലെ 3-ാം വാർഡിലെ കുഞ്ചത്തൂരിലെ യത്തീംഖാന റോഡ് മഴക്കാലത്ത് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് നൽകുന്നത്. നിലവിൽ ചെളിക്കുളത്തിന് സമാനമായ അവസ്ഥയിലാണ് റോഡുള്ളത്. ഈ വർഷം മഴ കൂടുതൽ പെയ്തതോടെ റോഡ് പൂർണ്ണമായും തകർന്നു. വലിയ കുഴികൾ രൂപപ്പെട്ട റോഡിൽ വാഹനയാത്രക്കാർക്ക് ഭീതിയോടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. 6 വർഷമായി ഈ റോഡ് നന്നാക്കാത്തതും ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതും മൂലം മഴവെള്ളവും മലിനജലവും റോഡിൽ ഒഴുകിപ്പരക്കുകയാണ്. ഈ റോഡിൽ വാഹനങ്ങൾ ചെളിയിൽ തെന്നി വീഴുന്ന സംഭവങ്ങളും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. സന്നടുക്ക, മഹാലിംഗേശ്വര, പാവൂർ, കേതമ്പടി തുടങ്ങിയ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് കുഞ്ചത്തൂരിലെ യത്തീംഖാന റോഡ്. യത്തീംഖാന, മസ്ജിദ്, ക്ഷേത്രം, പള്ളി, സ്കൂൾ, മദ്രസകൾ എന്നിവയിലേക്കും ഇതുവഴിയാണ് പോകേണ്ടത്. സ്കൂൾ കുട്ടികളും പ്രായമായവരും കുഴികൾ നിറഞ്ഞ ചെളിയുള്ള റോഡിൽ കാൽവഴുതി വീഴുന്നത് നിത്യസംഭവമാണ്. രോഗികളും ഗർഭിണികളുമെല്ലാം കടുത്ത യാത്രാ ദുരിതം നേരിടുന്നു. കുട്ടികൾക്ക് മദ്രസക്ക് പോകാനും സ്കൂൾക്ക് പോകാനും വെഹിക്കിൾക്ക് പോകാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. രണ്ടു കൊല്ലത്തിന് മുമ്പ് ഞങ്ങൾ എന്നെ നാട്ടുകാർ കൂടി ശരിയാക്കി. ഇപ്പോൾ അതും പിന്നെ അതും പോയിട്ടുണ്ട്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി DYFE പ്രവർത്തകർ സ്വന്തം ചെലവിലായിരുന്നു ഈ റോഡിലെ കുഴികൾ നികത്തിയിരുന്നത്. റോഡിൻ്റെ അവസ്ഥ ഇത്ര ദയനീയമായിട്ടും പഞ്ചായത്ത് അധികൃതരും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും വാർഡിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് DYFE പ്രവർത്തകരും നാട്ടുകാരും ആരോപിക്കുന്നു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു റോഡാണ്. വാഹനങ്ങളായാലും ജനങ്ങളായാലും, അല്ലെങ്കിൽ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികളും ഉള്ള ഈ റോഡ് 5 വർഷമായി ദഹനീയ അവസ്ഥയിലുള്ളത്. ഈ റോഡിനെ എല്ലാ കൊല്ലവും DYFE ഒരു നന്നാക്കലുണ്ട്. പക്ഷേ എല്ലാ കൊല്ലവും DYFE നന്നാക്കുന്നതെന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം പഞ്ചായത്തിൽ പണ്ട് ഈ ജനപ്രതിനിധി എന്ത് ചെയ്യുന്നേൽറ്റ് ജനങ്ങളോട് പറയേണ്ട ബാധ്യത ഈ ജനപ്രതിനിധികൾക്കുണ്ട്.
പഞ്ചായത്തിൽ ഇതിനു വേണ്ടി പൈസ ചെലവാക്കുന്നുണ്ടോ അല്ല പണ്ട് വരുന്നില്ലേ എന്ന് ഈ ജനപ്രതിനിധി പറയേണ്ട കാര്യമുണ്ട്. ഉടൻ തന്നെ ബന്ധപ്പെട്ടവർ ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തി തങ്ങളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ ബയോപാർക്കിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തറക്കല്ലിട്ടു. കോളേജിൽ NBA അക്രഡിറ്റേഷൻ പ്രഖ്യാപനവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. AICTEയുടെ പ്രാദേശിക ഭാഷകളിലെ സാങ്കേതിക വിദ്യാഭ്യാസ പഠനം വാണിയുടെ ശില്പശാലയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ NBA അക്രഡിറ്റേഷൻ പ്രഖ്യാപനവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. AICTEയുടെ പ്രാദേശിക ഭാഷകളിലെ സാങ്കേതിക വിദ്യാഭ്യാസ പഠനം വാണിയുടെ ശില്പശാലയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ ബയോപാർക്കിൻ്റെ തറക്കല്ലിടൽ ചടങ്ങും മന്ത്രി നിർവഹിച്ചു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിൽ നേട്ടങ്ങൾ ആർജിക്കുന്നത് അഭിമാനകരമാണെന്ന് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനു ശേഷം സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഗുണനിലവാര പരിശോധനകളിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവാർന്ന നേട്ടങ്ങൾ ആർജിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ കാര്യമാണ്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 6,000 കോടി രൂപയാണ് വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ പരാമർശിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിനും ഉള്ളടക്കത്തിന്റെ ഗുണമേന്മ വർദ്ധനവിനുമൊക്കെ ഉതകുന്ന രീതിയിൽ സമഗ്രമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സി എച്ച് കുഞ്ഞമ്പു MLA അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ്, AICTE ഉപദേഷ്ടാവ് ഡോക്ടർ യു രമേശ്, മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മിനി, പ്രിൻസിപ്പൽ ഡോക്ടർ T മുഹമ്മദ് ഷക്കൂർ, LBS ഡയറക്ടർ ഡോക്ടർ M അബ്ദുൾ റഹ്മാൻ, റൈസ റഷീദ്, നബിസ സത്താർ, മുജീബ് റഹ്മാൻ മാങ്ങാട്, CV കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സഹജീവനം, സ്നേഹഗ്രാമം, മാതൃക ശിശുപരിപാലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തെറാപ്പിസ്റ്റുകൾ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ഉൾപ്പെടെയുള്ള തസ്തികകൾ നിയമനം നടത്തുന്നതിന് പ്രാദേശികമായി ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വിവിധ പദ്ധതികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ നിശ്ചയിച്ച വേതനത്തിന് പുറമെ കാസർഗോഡ് ജില്ലയിൽ വിദഗ്ധ തെറാപ്പിസ്റ്റുകൾക്ക് ഇൻസെൻറ്റീവ് അനുവദിക്കുവാൻ ധനകാര്യവകുപ്പിന് പ്രത്യേക അനുമതി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. 46 ജീവനക്കാർക്കാണ് ജില്ലയിൽ ബഡ് സ്കൂളുകളിൽ സാമൂഹിക സുരക്ഷാ മിഷൻ ശമ്പളം നൽകുന്നത്. ഡ്രൈവർ, കുക്ക് ഒഴികെയുള്ള തസ്തികകളിൽ ഒക്ടോബർ മുതൽ സാമൂഹിക സുരക്ഷാ മിഷൻ ശമ്പളം നൽകും. സെക്യൂരിറ്റി, ആയ എന്നിവരുടെ ശമ്പളവും സാമൂഹിക സുരക്ഷാ മിഷൻ നൽകും. ഗ്രാമപഞ്ചായത്തുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഗ്രാൻറിൽ നിന്നും ഡ്രൈവർ, കുക്ക് എന്നിവരുടെ ശമ്പളം നൽകണം. ദുരിതബാധിത മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകൾ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും മന്ത്രി പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്തുന്നതിനും പട്ടികയിൽ നിന്ന് പുറത്തുപോയ 1,300-ലധികം ദുരിതബാധിതരെ പരിശോധിക്കുന്നതിനും മെഡിക്കൽ ക്യാമ്പ് സമയബന്ധിതമായി നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. സ്കൂളുകളിലേക്കുള്ള വാഹന സൗകര്യം സംബന്ധിച്ച് പഞ്ചായത്തുകൾ ചില ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ സ്ഥിതി എന്താണ്? ഇനിയും നമ്മൾ ആ ബഡ് സ്കൂളുകളുടെ ഈ MCRCകളുടെ കാര്യത്തിൽ എന്തെല്ലാം ചെയ്യണം ഇത്യാദി കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ എൻഡോസൾഫാൻ ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയ 1,000 പേരുടെ 1,031 പേരെ ഉൾപ്പെടുത്തേണ്ടുന്നതായ കാര്യം ചർച്ച ചെയ്തു. അപ്പോ ഉടനെ ഇനിയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടുന്നതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്കായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളിൽ അവരെ കൂടി പങ്കെടുപ്പിച്ച് ഒരിക്കൽ കൂടി വിലയിരുത്തി ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സാമൂഹ്യനീതി ഡയറക്ടർ H ദിനേശൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, കലക്ടർ K ഇമ്പശേഖർ, ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആര്യ P രാജ്, എൻഡോസൾഫാൻ ഡെപ്യൂട്ടി കലക്ടർ P സുർജിത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ
സി കെ അരവിന്ദാക്ഷൻ, പി വി മിനി, പ്രസന്ന പ്രസാദ്, കെ ഗോപാലകൃഷ്ണ, എം ശ്രീധര, ഹമീദ് പൊസലിഗെ, എം ശാന്ത എന്നിവരും വകുപ്പ് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ലയൺസ് ക്ലബ്ബ് ചെർക്കളയുടെ 2024-25 വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. ഇൻസ്റ്റാളേഷൻ പരിപാടി ശനിയാഴ്ച സൺറൈസ് പാർക്കിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ്ബ് ചെർക്കളയുടെ 2024-25 വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റായി ലയൺ മാർക്ക് മുഹമ്മദിനെയും സെക്രട്ടറിയായി ലയൺ എം ടി അബ്ദുൽ നാസറിനെയും ട്രഷററായി ലയൺ എം എ വാഷിദ് ഉസ്മാനിയെയുമാണ് തെരഞ്ഞെടുത്തത്. ക്ലബിന്റെ ഇൻസ്റ്റലേഷൻ പരിപാടി ശനിയാഴ്ച സൺറൈസ് പാർക്കിൽ നടക്കും. കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ ഉദ്ഘാടനം നിർവഹിക്കും. ഈ വർഷം സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് മാർക്ക് മുഹമ്മദും സെക്രട്ടറി എം ടി അബ്ദുൽ നാസറും ട്രഷററി വാഷിദ് ഉസ്മാനിയാണ് നാളെ ഇതിൻ്റെ പി എസ് ടി അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഭാരവാഹികളും സ്ഥാനമേൽക്കുന്നു. നാളെ 4 മണിക്ക് ഇതിൻ്റെ സ്ഥാനാവലോകനം, അതോടനുബന്ധിച്ച് ഇതിൻ്റെ ക്ലബിൻ്റെ ഇനോഗ്രേഷൻ, ക്ലബ് ഇനോഗ്രേഷനിൽ ആ ക്ലബിൻ്റെ സ്ഥാനാവലോകനത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കർണാടക സ്പീക്കർ യു ടി ഖാദർ നിർവഹിക്കുന്നതാണ്. പ്രസിഡന്റ് മാർക്ക് മുഹമ്മദ്, സെക്രട്ടറി എം ടി അബ്ദുൽ നാസർ, എം എ വാഷിദ് ഉസ്മാനിയ, ഡോക്ടർ ആബിദ് നാലപ്പാട്, മൊയ്തീൻ കുഞ്ഞി ചപ്പാടി, സാദിഖ് പോവൽ, ആഷിഫ് എതിർത്തോടെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാർഗിൽ യുദ്ധത്തിന്റെ 25-ാമത് വാർഷിക വിജയ് ദിനാചരണം കേരള സ്റ്റേറ്റ് എക്സ് സർവീസ്മാൻ ലീഗ് തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. നടക്കാവ് യുദ്ധ സ്മാരകത്തിൽ നടന്ന പരിപാടി കെ സി എസ് എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ കെ മോഹനൻ നായർ ഉദ്ഘാടനം ചെയ്തു. 1999 May 3 മുതൽ July 26 വരെ നീണ്ട കാർഗിൽ യുദ്ധത്തിൽ അന്തിമ വിജയം നേടിയതിൻ്റെ 25-ാമത് വാർഷികത്തിൽ വീരമൃത്യു വരിച്ച 527 ധീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് ദിനാചരണം നടന്നത്. നടക്കാവ് യുദ്ധസ്മാരകത്തിൽ നടന്ന വിജയ് ദിനാചരണം കെ സി എസ് എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ കെ മോഹനൻ നായർ ഉദ്ഘാടനം ചെയ്തു. വരെ 85 ദിവസം നീണ്ടിരുന്ന യുദ്ധം പാകിസ്ഥാൻകാരോട് ചെയ്യേണ്ടി വന്നു. കാരണം നമുക്കൊന്നും പ്രയാസം, നമ്മൾ തയ്യാറായിരുന്നില്ല, അവർ തയ്യാറായിരുന്നു. ഇത്രയൊന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ടായിരുന്നു 527 കൊല്ലപ്പെടുകയും 1363 ജവാന്മാർ മുഴുവേൽക്കുകയും. യൂണിറ്റ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി പി മുകുന്ദൻ, കെ ടി വി ഗിരീശൻ, പി കൃഷ്ണൻ നായർ, പി വി ബിന്ദു, പി ദേവക്കുട്ടി എന്നിവർ സംസാരിച്ചു. നേരത്തെ യുദ്ധസ്മാരക സ്തൂപത്തിൽ വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടന്നു. കാർഗിൽ യുദ്ധകാല അനുഭവങ്ങൾ വിമുക്ത ഭടന്മാർ പങ്കുവച്ചു. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശിശു സൗഹൃദ ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. സ്റ്റേഷൻ പരിധിയിലുള്ള സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചവരെ ആദരിക്കുകയും ചെയ്തു. ശിശു സൗഹൃദ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആചരണവും സ്റ്റേഷൻ പരിധിയിലുള്ള സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചവരെ ആദരിക്കൽ ചടങ്ങും നടന്നു. കാസർഗോഡ് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് എൻ എ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജവാന്മാരെയാണ് ആ യുദ്ധത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്കും അറിയാവുന്നതുപോലെ ക്യാപ്റ്റൻ വിക്രം ബത്രയാണ്. അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ ധീരതയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന ബ്രിഗേഡിയർ കെ പ്രഭാകരൻ നല്ലതുപോലെ അറിയാം. അദ്ദേഹം അസാമാന്യമായ ധീരതയുടെ ഒരു പ്രതീകമായിരുന്നു ക്യാപ്റ്റൻ വിക്രം ബത്ര.
കാസർഗോഡ് DYSP സി കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, ബ്രിഗേഡിയർ KN പ്രഭാകരൻ നായർ എന്നിവർ മുഖ്യാതിഥികളായി. കാസർഗോഡ് മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഇല്യാസ്, വിമുക്ത ഭടന്മാർ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ അഖിൽ PP സ്വാഗതവും ASI ശശിധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ബ്രാഞ്ച് സമ്മേളനം നഗരസഭാ വനിതാ ഭവൻ ഹാളിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജേഷ് കന്ന ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ബ്രാഞ്ച് സമ്മേളനം നടന്നു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജേഷ് ഖന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ എല്ലാ ഓഫീസുകളിലേക്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഈ ഗവൺമെന്റിനെ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തമായി നമ്മൾ സംഘടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എല്ലാ പരിപാടികളും സമയബന്ധിതമായി നടത്താൻ സാധിക്കും. പ്രകടനങ്ങളൊക്കെ മുഴുവൻ ആളുകളും അറിഞ്ഞേക്കണം. എങ്ങനെ സർക്കാരിനെ കണ്ടുനിർത്തിക്കാൻ സാധിക്കും? ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് ഭാരവാഹികളും മാത്രം പോലെ അതിനപ്പുറത്തേക്ക് മുഴുവൻ ആളുകളും അണിനിരത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. കേരളത്തിലെ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാൻ ബാധ്യതപ്പെട്ട എൻജിഒകളുടെയും FSU നിലപാടെന്താ? കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിലെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒരു ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളത്തിനകത്ത് അതിനുവേണ്ടി പറഞ്ഞ് അതിനുവേണ്ടി മുദ്രാവാക്യം നടത്തിയ ഒരു പ്രകടനം നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കുമോ? ബ്രാഞ്ച് പ്രസിഡന്റ് ശ്രീനിമോൻ കാഞ്ഞങ്ങാട് അധ്യക്ഷത വഹിച്ചു. KC സുജിത് കുമാർ, സുരേഷ് പെരിയങ്ങാനം, K അശോക് കുമാർ, KM ജയപ്രകാശ്, ലോകേഷ് MB ആചാർ, AV രാജൻ, വത്സലകൃഷ്ണൻ, MT പ്രസീത, ജയപ്രകാശ് ആചാര്യ, VTP രാജേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് AT ശശിയും സംഘടനാ ചർച്ച ജില്ലാ സെക്രട്ടറി M ശ്രീനിവാസനും ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ കാസർഗോഡ് ബ്രാഞ്ചിന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ശ്രീനിമോൻ കാഞ്ഞങ്ങാടിനെയും സെക്രട്ടറിയായി രതീഷ് ബന്ദടുക്കിയെയും ട്രഷററായി ഷജിൽ വെണ്ടുട്ടായിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കയ്യൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിൻ്റെ പങ്കാളിത്ത ഗ്രാമ പ്രഖ്യാപനവും ജലപരിശോധനാ ക്യാമ്പും നടന്നു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശാന്ത പങ്കാളിത്ത ഗ്രാമ പ്രഖ്യാപനം നടത്തി. ജലപരിശോധനാ ക്യാമ്പിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിൻ്റെ പങ്കാളിത്ത ഗ്രാമ പ്രഖ്യാപനവും ജലപരിശോധനാ ക്യാമ്പും നടന്നു. പാലോത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശാന്ത പങ്കാളിത്ത ഗ്രാമ പ്രഖ്യാപനം നടത്തി ജലപരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജലപരിശോധനാ ലാബ് മറ്റൊരു വിദ്യാലയത്തിനകത്തും ഇല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിനകത്ത് ഒരു ജലപരിശോധന നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മുടെ വിദ്യാലയത്തിനകത്ത് നൽകിയതു എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മുടെ വിദ്യാലയങ്ങളിൽ മാത്രമല്ല പൊതുജനങ്ങളിലേക്ക് കൂടി ആ ഒരു ഉദ്ദേശ ലക്ഷ്യം എത്തിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയിട്ട് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടലാണ് നമ്മുടെ വിദ്യാലയവും അതുപോലെ തന്നെ നമ്മുടെ NSS വളണ്ടിയർ സേനയും മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. GVHSS കയ്യൂർ PTA പ്രസിഡന്റ് TV രാജൻ അധ്യക്ഷത വഹിച്ചു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ശശിധരൻ, SMC ചെയർമാൻ KV ലക്ഷ്മണൻ, മദർ PTA പ്രസിഡന്റ് ധന്യ P, C ജനാർദ്ദനൻ, സുഭാഷ് KV, P ബാലകൃഷ്ണൻ, വിജയൻ KK എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ PP സുധ സ്വാഗതവും വളണ്ടിയർ സെക്രട്ടറി ഹൃദ്വിക് NV നന്ദിയും പറഞ്ഞു. തുടർന്ന് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ 60 വീടുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ജല ഗുണനിലവാര സർവേ നടത്തുകയും ചെയ്തു. ക്യാമ്പിൽ വെച്ച് പ്രാഥമിക പരിശോധന നടത്തി തുടർ പരിശോധന സ്കൂൾ ജലപരിശോധന ലാബിൽ വെച്ച് നടത്തുകയും ഗുണനിലവാര റിപ്പോർട്ട് അതത് വ്യക്തിയെ ഏൽപ്പിക്കുകയും ചെയ്യും. ജലപരിശോധനയ്ക്ക് ലാബിന്റെ ചുമതലയുള്ള സൗമ്യ KV, രഞ്ജിനി KK, ദിവ്യ KK എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.
ചീമനി ചെമ്പ്രകാനത്ത് തിമിരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നാളികേര സംസ്കരണ കേന്ദ്രം തുറന്നു. സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. തിമിരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ചെമ്പ്രകാനത്ത് നാളികേര സംസ്കരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സഹകരണ സ്ഥാപനം ഒരു നാടിന്റെ അത്താണിയാണ്. സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, ഈ രംഗം ഇടപെട്ടുകൊണ്ട് സാമ്പത്തിക, കാർഷിക, വ്യാവസായിക, തൊഴിൽ, വിദ്യാഭ്യാസ, ആരോഗ്യ, ഭവന നിർമ്മാണ മേഖലകളിലെല്ലാം സഹകരണ പ്രസ്ഥാനം കടന്നിയെന്ന് ജനങ്ങളെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ഈ കാലഘട്ടത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഏത് പാവപ്പെട്ടവൻ ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ആദ്യം അഭയം പ്രാപിക്കുന്നത് സഹകരണ ബാങ്കിനെയാണ്. അത് വിവാഹമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, അതല്ല കടം വീട്ടലാവട്ടെ, അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനമാകട്ടെ, ഏതൊരു രംഗത്തും അത്യാവശ്യം വരുമ്പോൾ ഓടിച്ചെന്നാൽ ലഘു വ്യവസ്ഥയോടുകൂടി അല്പം പണം കടം വാങ്ങാൻ കഴിയുന്നത് സഹകരണ മേഖലയാണ്. എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. തിമിരി ബാങ്ക് സെക്രട്ടറി കെ വി സുരേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ലോഗോ പ്രകാശനം ചെയ്തു. റീറ്റെയിൽ ഔട്ട്ലെറ്റ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയും കൺവെയർ സിസ്റ്റം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി വി ശകുന്തളയും പാർക്കിംഗ് സെക്ഷൻ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ കെ ലസിതയും ഉദ്ഘാടനം ചെയ്തു. നബാർഡ് ഡി ഡി എം കെ എസ് ഷാരോൺ വാസ് ഡ്രയർ സ്വിച്ച് ഓൺ കർമ്മവും ഡെപ്യൂട്ടി രജിസ്ട്രാർ വി ചന്ദ്രൻ എക്സ്പെല്ലർ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. തിമിരി ബാങ്ക് പ്രസിഡന്റ് ടി ശശിധരൻ, മിൽമ ഡയറക്ടർ കെ സുധാകരൻ, ചീമേനി ഗ്രാമപഞ്ചായത്ത് അംഗം ടി പി അബ്ദുൽ സലാം, അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രാജഗോപാലൻ, ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ, കേരള ബാങ്ക് സീനിയർ മാനേജർ എം പ്രവീൺ കുമാർ, അസിസ്റ്റന്റ് ഡയറക്ടർ എസ് കണ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. സഹകരണ രംഗത്ത് നൂതന സംരംഭവുമായി പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി കാഞ്ഞങ്ങാട്. വാർഷികാഘോഷത്തിൻ്റെയും വൈവിധ്യവൽക്കരണത്തിൻ്റെയും ഭാഗമായി സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഇസ്തിരിക്കട എന്ന നൂതന സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ 2006 പ്രവർത്തനം ആരംഭിച്ച പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി വിപുലീകരണത്തിൻ്റെ ഭാഗമായി 2023 പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ ഒന്നാം വാർഷികാഘോഷത്തിൻ്റെയും വൈവിധ്യവൽക്കരണത്തിൻ്റെയും ഭാഗമായി സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഇസ്തിരിക്കട എന്ന നൂതന സംരംഭവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. മലയാളികളുടെ ശുചിത്വ രീതിയും വസ്ത്രധാരണത്തിലുള്ള വെടിപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് സൊസൈറ്റി പ്രവർത്തകർ ഇത്തരത്തിലൊരു നൂതന ആശയവുമായി മുന്നോട്ട് വന്നത്. ആദ്യഘട്ടത്തിൽ ഇസ്തിരിക്കടയിലെത്തുന്ന വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് കൊടുത്തുകൊണ്ടാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നീട് കുടുംബശ്രീ പ്രവർത്തകരെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വീടുകളിൽ നിന്ന് വസ്ത്രം ശേഖരിച്ച് ഇസ്തിരിയോടൊപ്പം ഡ്രൈ ക്ലീനിങ്ങും തുടങ്ങാനാണ് പദ്ധതിയെന്ന് സൊസൈറ്റി പ്രസിഡന്റ് എൻ പ്രിയേഷ് കാഞ്ഞങ്ങാട് പറഞ്ഞു. സൊസൈറ്റി കെട്ടിടത്തിൽ നടന്ന ഇസ്തിരിക്കടയുടെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രാജഗോപാലൻ നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് എൻ പ്രിയേഷ് കാഞ്ഞങ്ങാട് അധ്യക്ഷത വഹിച്ചു. കെ രാജമോഹനൻ, എ ശബരീഷൻ, കെ വി ജയപാൽ എന്നിവർ സംസാരിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് എം ഉഷ സ്വാഗതവും എസ് ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. കേന്ദ്ര ധനമന്ത്രിക്ക് കത്തുകളയച്ച് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്. കേന്ദ്ര ബജറ്റിനെതിരെ വേറിട്ട രീതിയിൽ പ്രതിഷേധിച്ച് അചാനൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്നാരോപിച്ച് അജാനൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മാവുങ്കാൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുകയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ചു കൊടുക്കുകയും ചെയ്തു. പരിപാടി യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയും ഹോസ്തുർഗ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റുമായ പ്രവീൺ തോയമൽ ഉദ്ഘാടനം ചെയ്തു. കേരളം ആവശ്യപ്പെട്ടതുപോലെ കാസർഗോഡ് ജില്ലയിൽ ഈ ആരോഗ്യ മേഖലയിൽ സംസ്ഥാനത്ത് മിക്കവാറും എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് മറ്റു അനുബന്ധ സ്ഥാപനം ഉണ്ടാകുമ്പോൾ എൻഡോസഫോൺ ദുരിതരും ഏറ്റവും കൂടുതലുള്ള കാസർഗോഡ് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് പോലും ഇല്ല. എന്നാലും എയിംസ് പ്രതിഷ്ഠിച്ച് കൊണ്ടായിരുന്നു നമ്മൾ ഇവിടെ കാത്തിരുന്നത്. പക്ഷേ നമുക്ക് രണ്ട് സർക്കാരുകളോടാണ് സമന്വയം വിട്ടുവർഷം കേന്ദ്ര സർക്കാരോടും കേരളത്തോടും. എയിംസ് ഹോസ്പിറ്റലിൽ കാസർഗോഡ് ജില്ല വരണമെന്ന് കാസർഗോഡ് ജില്ല മൊത്തം ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പോലും അത് അനുവദിക്കാത്ത കേരള സർക്കാരും കേരളത്തിൽ നിന്ന് അനുവദിക്കാത്ത ഇന്ത്യ സർക്കാരാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് ഗൾഫ് രാജ്യങ്ങൾ വന്ന നമ്മുടെ സഹപ്രവർത്തകരായ സഹപ്രവർത്തകർക്ക് വേണ്ടി നല്ലൊരു പാക്കേജ് സമർപ്പിച്ച് അത് നടപ്പിലായില്ല.
അജാനൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അമ്പിളി മാവുങ്കാൽ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിരാമൻ എക്കാൽ, വിമല കുഞ്ഞികൃഷ്ണൻ, രമാദേവി വെള്ളിക്കൂത്ത്, ഉമേശൻ കാട്ടുകുളങ്ങര, സുനേഷ് പുതിയകണ്ഠം, ശരത് ചന്ദ്രൻ പടിഞ്ഞാറേക്കര, സ്വാതി കാട്ടുകുളങ്ങര, അഖില കാട്ടുകുളങ്ങര, വിനീത് കല്ലിങ്കാൽ, ദീപേഷ് പുതിയകണ്ഠം, സൂരജ് താമരക്കുഴി, വിനേഷ്, സതീശൻ, സുതീഷ് മാവുങ്കാൽ എന്നിവർ സംസാരിച്ചു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി മണികണ്ഠൻ പുതിയകണ്ഠം സ്വാഗതവും ശ്രീഹരി പള്ളോട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വടയഞ്ചാൽ ടൗണിൽ ഒളിമ്പിക്സ് വിളംബര ജാഥ സംഘടിപ്പിച്ചു. രാജപുരം സർക്കിൾ ഇൻസ്പെക്ടർ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒടയഞ്ചാൽ ടൗണിൽ ഒളിമ്പിക്സ് വിളംബര ജാഥ സംഘടിപ്പിച്ചു. വിളംബര ജാഥ രാജപുരം സർക്കിൾ ഇൻസ്പെക്ടർ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പി ടി എ പ്രസിഡന്റ് സൗമ്യ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ അശോകൻ സ്വാഗതവും കായികാധ്യാപകൻ ജനാർദ്ദനൻ കെ നന്ദിയും പറഞ്ഞു. സീനിയർ അധ്യാപകൻ പ്രശാന്ത് പി ജി ഒളിമ്പിക്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. സ്കൂളിലേക്ക് ആവശ്യമായ ജേഴ്സി സംഭാവന ചെയ്ത മനോജ് കുമാർ എൻ കെ, അശോകൻ കുട്ടീസ് ബേക്കറി എന്നിവരെ അഭിനന്ദിച്ചു. പരിപാടിക്ക് നിശാന്ത് രാജൻ, മനോജ് കുമാർ കെ, ഹരീഷ് എം, അമൽ ജോസ്, നീലിമ എസ്, സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സി ബി ഐ എന്ന വ്യാജേനെ മഞ്ചേശ്വരത്തെ വ്യവസായിയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി 15 ലക്ഷം രൂപ തട്ടുവാൻ ശ്രമം. മകൾ മയക്കുമരുന്നുമായി പിടിയിലായിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു വ്യാജ വിളിയെത്തിയത്. അഭിഭാഷകർ കാഞ്ഞങ്ങാട് ആർ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് മോശമായി പെരുമാറുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. തകർന്ന് തരിപ്പണമായി മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ യത്തീംഖാന റോഡ്, യാത്രക്കാർ ദുരിതത്തിൽ. കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ബയോപാർക്കിന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തറക്കല്ലിട്ടു. കോളേജിൽ എൻ ബി എ അക്രഡിറ്റേഷൻ പ്രഖ്യാപനവും നടത്തി. കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയിൽ രാജ്യം, കാസർഗോഡ് ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ. കേരള എൻ ജി ഒ അസോസിയേഷൻ കാസർഗോഡ് ബ്രാഞ്ച് സമ്മേളനം നടന്നു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജേഷ് ഖന്ന ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.